നമസ്കാരം. അനൂപ് ആന്റണി. ഒരുപക്ഷെ ഈ പേര് കേരള രാഷ്ട്രീയത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായി കാണില്ല. 2021 തിരഞ്ഞെടുപ്പിലാണ് മലയാളികൾ മൊത്തം തന്നെ ഈ പേര് ശരിക്കും അറിഞ്ഞതും ആളെ ശരിക്കും മനസ്സിലായതും. അതിനു മുമ്പ് അദ്ദേഹം ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും 2021 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം തിരുവല്ലയിലെ സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില രാഷ്ട്രീയ കാരണം കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന് തിരുവല്ലയിൽ സീറ്റ് കിട്ടിയില്ല. പകരം അദ്ദേഹം അമ്പലപ്പുഴയിലാണ് മത്സരിക്കേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോൾ കുറേ ആളുകൾ, അതായത് തിരുവല്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളും പിന്നെ കുറേ നാട്ടുകാരുമൊക്കെ ചേർന്നിട്ട് ആ സ്ഥാനാർത്ഥിയെ തിരിച്ചു വേണം എന്ന രീതിയിൽ ഒരു സമരമൊക്കെ നടത്തുകയുണ്ടായി. ഒരുപക്ഷേ BJP ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ആദ്യമായിരിക്കും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പിന്നീട് എന്തായാലും ആ തീരുമാനം വന്നു അദ്ദേഹം അമ്പലപ്പുഴയിൽ തന്നെയായിരുന്നു. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അക്കൂട്ടത്തിൽ ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടിക്ക് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, പിന്നീട് ഞാൻ ജയിച്ചാലും തോറ്റാലും ആ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു. എങ്കിൽ കൂടിയും അദ്ദേഹം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം മറന്നില്ല. അത് ആ കുട്ടിയുടെ +2 റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം അത് ഓർക്കുകയും അതിനെപ്പറ്റി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അതിങ്ങനെയാണ്, മാത്രമല്ല ആ കുട്ടിയെ പോയി കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കണ്ടുമുട്ടിയ ചെമ്മീൻ പീലിംഗ് ഷെഡിൽ ജോലി ചെയ്തിരുന്ന അമ്പലപ്പുഴയിലെ നന്ദന എന്ന 12-ാം ക്ലാസ്സുകാരിയെ പരിചയപ്പെടുത്തിയിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നന്ദന ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. 3 A+ഉം 3 A+ഉം ഉൾപ്പെടെ 91% മാർക്കോടുകൂടിയാണ് നന്ദന വിജയിച്ചത്. പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ഈ കുട്ടി പഠനത്തോടൊപ്പം പീലിംഗ് ഷെഡിൽ ജോലി ചെയ്ത് തൻ്റെ സാഹചര്യങ്ങളോട് സ്വയം പടപൊരുതിയാണ് ഈ വിജയം നേടിയത്. ഈ മിടുക്കിയുടെ വിജയം അടുത്തു നിന്ന് കാണാൻ സാധിക്കുന്നു എന്നത് വളരെയധികം സന്തോഷം നൽകുന്നു. ഇതോടുകൂടി ഫിഷറീസിൽ ബിരുദത്തിനുള്ള അഡ്മിഷൻ നേടണമെന്ന നന്ദനയുടെ ആഗ്രഹത്തിന് ചിറകുമുളക്കുകയാണ്. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മുടെ ഇടയിൽ നമ്മളറിയാതെ പോകുന്ന ഒരുപാട് നന്ദനമാരുണ്ട്, സാഹചര്യങ്ങളോട് പൊരുതി വിജയം കൈവരിച്ചവർ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയിച്ച് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. ഒപ്പം ആ കുട്ടിയും അനൂപും നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും കൂടെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഒരാൾ MLA ആവുകയോ അല്ലെങ്കിൽ MP ആവുകയോ എന്നതിലൊന്നുമല്ല കാര്യം, ജനങ്ങളോട് അല്ലെങ്കിൽ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുക, മറക്കാതിരിക്കുക. അതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി അനൂപ് ആന്റണിക്ക് ഉണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.